Hi friends, welcome back to my channel. So, in this video, we will face dark spots, scars, pimples, all of them remove in this video. So, time waste and the video start. നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാൻ കുറേ റീസൺസ് ഉണ്ട് ജനറ്റിക്കലി വരാം അതല്ലെങ്കിൽ മന്ത്ലി ഹോർമോൺസ് ചേഞ്ചസ് കാരണം പിമ്പിൾസ് വരാം ഫേസിലുള്ള ഡേർട്സ് കൊണ്ട് പിമ്പിൾസ് വരാം പിന്നെ എക്സസ് ഓയിൽ ഉള്ളവർക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്ക് പിമ്പിൾസ് വരും അതുപോലെ തന്നെ നമ്മൾ ഫേസ് നമുക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിലും പിമ്പിൾസ് വരും റെഡ് കളർ സ്വെല്ലിംഗ് ആയിട്ട് വരുന്നതിനെയാണ് പിമ്പിൾ എന്ന് പറയുന്നത് അത് നമ്മൾ കൈ കൊണ്ട് എങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പാട് വരും ബ്ലാക്ക് കളർ അതിനെയാണ് ഡാർക്ക് സ്പോട്സ് എന്ന് പറയുന്നത് ആൻഡ് നമ്മുടെ നഖം കൊണ്ട് എന്തെങ്കിലും ഒരു മാർക്ക് വന്നാൽ അതിനെയാണ് സ്കാർസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് നാച്ചുറൽ മെത്തേഡ്സിൽ റിമൂവ് ചെയ്യാൻ പറ്റും ഫേസും സ്കാർസും ഡാർക്ക് സ്പോട്സും ഒക്കെ നാച്ചുറലി റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഡക്ട്സ് കെമിക്കൽ പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക നാച്ചുറൽ ഫേസ് വാഷ് യൂസ് ചെയ്യുക നാച്ചുറൽ ടോണേഴ്സ് യൂസ് ചെയ്യുക നാച്ചുറൽ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക അതുകൂടാണ്ട് തന്നെ വീക്ക്ലി പാക്സും യൂസ് ചെയ്യുക ഇത് ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് പിമ്പിൾസ് സ്കാർസ് ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ആവും അത് പിന്നെയും ഒരു 2 to 3 മന്ത്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും ഫേസ് വാഷിന് വേണ്ടി നിങ്ങൾക്ക് കടലമാവും പാൽപ്പൊടിയും യൂസ് ചെയ്യാം കടലമാവ് നല്ലൊരു ക്ലെൻസിങ് ഏജന്റ് ആണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ പണ്ടത്തെ ആൾക്കാരൊക്കെ കടലമാവാണ് യൂസ് ചെയ്യുന്നത് കടലമാവ് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് പയറുപൊടിയും യൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് നിങ്ങൾക്ക് അത് കയ്യിലെടുത്ത് കുറച്ച് പാൽപ്പൊടിയും യൂസ് ചെയ്യാം പാൽപ്പൊടി എന്ന് പറയുന്നത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും മോയ്സ്റ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് മോയ്സ്റ്റർ ആകും കാരണം കടലമാവ് എന്ന് പറയുന്ന ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ് സോ നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആവാണ്ട് മെയിൻറ്റെയിൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് അത് രണ്ടും ഒരു നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലെടുത്തിട്ട് കുറച്ച് വാട്ടർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോഴേ നമ്മുടെ പോർസ് ഒക്കെ ക്ലോസ് ആവുള്ളൂ ഡേർട്സ് ഒക്കെ റിമൂവ് ആവുള്ളൂ സോ നല്ലൊരു ടോണർ യൂസ് ചെയ്യാം ഒന്നുകിൽ കുക്കുംബർ ജ്യൂസ് ആപ്പിൾ സൈഡർ വിനീഗർ അല്ലെങ്കിൽ ഓർഗാനിക് റോസ് വാട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ടോണറായിട്ട് യൂസ് ചെയ്യാം ഞാനിവിടെ ഗുഡ് വൈബ്സിന്റെ റോസ് വാട്ടർ ടോണറാണ് യൂസ് ചെയ്യാം ഇത് സ്പ്രേ ടോണറാണ് നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്യേണ്ട ഒരു കോട്ടൺ ബോൾസിൽ എടുത്തിട്ട് ആവശ്യമുള്ള എമൗണ്ട് അതിലെടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ വൈപ്പ് ചെയ്യുക നന്നായിട്ട് പോർസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്യുക ഫേസിലെ ടോണർ അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം മോയ്സ്ചറൈസിങ് ചെയ്യുന്നത് നന്നായിട്ട് ഫേസ് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് സോ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ ഒക്കെ യൂസ് ചെയ്യുക പക്ഷേ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ ഒക്കെ സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആലോവേറ ജെൽ യൂസ് ചെയ്യാം ഓർഗാനിക് ആലോവേറ ജെൽസ് ഒക്കെ ഇപ്പൊ ഷോപ്സിലൊക്കെ നന്നായിട്ട് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന അലോവേറ ജെല്ലാണ് സോ അലോവേറ ജെല്ല് കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക അതൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സി ടി എം പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലെൻസിങ് ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ് ഇതെല്ലാം നാച്ചുറൽ മെത്തേഡ്സ് വെച്ച് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക ആൻഡ് മോർണിംഗ് ആൻഡ് നൈറ്റും യൂസ് ചെയ്യുക ഡെയിലി മോർണിംഗ് ആൻഡ് നൈറ്റും യൂസ് ചെയ്യുക ഇത് കൂടാണ്ട് നിങ്ങൾ പാക്കും യൂസ് ചെയ്യുക വീക്ക്ലി സോ ഞാൻ യൂസ് ചെയ്യുന്ന പാക്ക് വന്നിട്ട് സിനമൺ പൗഡറും ഹണിയും ഉള്ള പാക്കാണ് സോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് സിനമൺ പൗഡർ എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്നി ബോൺസിന് നല്ലതാണ് ആൻഡ് ഹണി നന്നായിട്ട് ഓയിലി സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യാം നന്നായിട്ട് മോയ്സ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും പിന്നെ അതുകൂടാണ്ട് ആക്നി ബോൺ സ്കിന്നിനും ഹണിയും യൂസ്ഫുൾ ആണ്
അതായത് സിനമണും ഹണിയും രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്തതാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഡാർക്ക് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. ആൻഡ് ഇത് ഞാനിതൊരു ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളിത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ചിലവർക്ക് സിനമൺ ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. സോ ഒരു 1 മിനിറ്റിനും 2 മിനിറ്റിനും കൂടുതലുണ്ടെങ്കിൽ നിങ്ങളത് അപ്പൊ തന്നെ കഴുകി കളഞ്ഞേക്കാം. സോ നിങ്ങൾക്കതൊരു 1 സെക്കൻഡ് 2 സെക്കൻഡും കൂടുതലും ബേണിങ് സെൻസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ വാഷ് ഓഫ് ചെയ്തേക്ക്. ഞാനിത് മുമ്പ് യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ആൻഡ് ഇത് ഡ്രൈ ആവുന്ന കഴിക്കില്ല. ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളത് വാഷ് ഓഫ് ചെയ്തോളൂ. ഞാനിതൊരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബേണിങ് സെൻസേഷൻ ഒരു 1 മിനിറ്റ് ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. സോ ഞാനിത് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. സോ നമുക്ക് വാഷ് ചെയ്യാം. സോ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന പാക്ക് സിനമണിൻ്റെ പാക്കാണ്. സോ സിനമൺ നിങ്ങൾക്ക് ചിലവർക്ക് സ്യൂട്ട് ആവും, ചിലവർക്ക് സ്യൂട്ട് ആവില്ല. സോ അതൊരു എരിയുന്ന പോലെ ഉണ്ടാവും നമ്മുടെ ഫേസിലിടുമ്പോൾ. സോ 1 സെക്കൻഡും കൂടുതൽ എരിയുന്ന പോലെ ഉണ്ടെങ്കിൽ നിങ്ങളത് കഴുകണം. അല്ലെങ്കിൽ നിങ്ങളതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒരു 10 മിനിറ്റ്സ് മാത്രം വെച്ചിട്ട് അത് വാഷ് ഓഫ് ചെയ്യാം. ആൻഡ് അത് വീക്ക്ലി മാത്രം യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഡെയിലി ഫേസ് വാഷും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും നാച്ചുറൽസ് മെത്തേഡ്സ് വെച്ച് യൂസ് ചെയ്യാം. പ്ലസ് ഈ ഫേസ് പാക്ക് വീക്ക്ലിയും യൂസ് ചെയ്യാം. ഇത് 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം നീത്തുസ്.